नमस्ते फास्ट न्यूज़ लेके स्वागत। സ്വർണ്ണക്കടത്ത് കേസിൽ പുതിയ വഴിത്തിരിവ്. നയതന്ത്ര ബാഗേജിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടത്തിയ വിദേശത്തുള്ള കൂടുതൽ പേരുടെ പങ്കാളിത്തം ഫൈസൽ ഫരീദ് വെളിപ്പെടുത്തി. സ്വപ്നയും സന്ദീപിനെയും വീണ്ടും ചോദ്യം ചെയ്യാനൊരുങ്ങി എൻഐഎ. നീക്കങ്ങൾ ദുബായിൽ ഫൈസൽ ഫരീദ് നൽകിയ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷത്തിന്റെ ഒരു ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രിക്ക് ഉത്തരമില്ലായിരുന്നു എന്നും പ്രതിപക്ഷം ബഹളം വെച്ചത് മുഖ്യമന്ത്രി മറുപടി നൽകാത്തതിനാലാണെന്നും ചെന്നിത്തല. പ്രതിപക്ഷം ഉന്നയിച്ചത് ആരോപണങ്ങളല്ല വസ്തുതകളാണ്. 3.5 മണിക്കൂർ ചട്ടം ലംഘിച്ച മുഖ്യമന്ത്രി നോക്കി വായിക്കുകയായിരുന്നു എന്നും ചെന്നിത്തല പറഞ്ഞു. ജി വി ഡി സതീശൻ, സി എം കെ മുനീർ, പി ടി തോമസ്, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ, പിന്നെ ഞാനും, ഞങ്ങൾ 5 പേരാണ് എഴുതി കൊടുത്ത ആരോപണം ഉന്നയിച്ചത്. 3.5 മണിക്കൂർ നേരം മുഖ്യമന്ത്രി പ്രസംഗിച്ചു. എന്നാൽ ആ 3.5 മണിക്കൂർ നേരവും ഒരഴിമതി ആരോപണത്തെ പറ്റി പറഞ്ഞില്ല. നിങ്ങളൊക്കെ അത് കേട്ടതാണല്ലോ. സ്വർണ്ണക്കള്ളക്കടത്തിനെ പറ്റി പറഞ്ഞോ? അതിനെപ്പറ്റി എന്തെങ്കിലും സൂചന നൽകിയോ? ജോസ് കെ മാണി പക്ഷത്തെ ഒപ്പം നിർത്തുമെന്ന സൂചന നൽകി സി പി എം. യു ഡി എഫ് വിട്ടുവരുന്നവരെ രാഷ്ട്രീയ നിലപാട് നോക്കി സ്വീകരിക്കുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. എന്നാൽ യു ഡി എഫിലെ ആഭ്യന്തര കലഹത്തിൽ പങ്കാളിയാകില്ല. യു ഡി എഫ് വിട്ടുവന്നാൽ കൂട്ടായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും പാർട്ടി മുഖപത്രത്തിൽ കോടിയേരി നിലപാട് വ്യക്തമാക്കി. സോണിയയ്ക്കും രാഹുലിനുമെതിരെയുള്ള പ്രതിഷേധം കടുപ്പിക്കാൻ മുതിർന്ന നേതാക്കളുടെ തീരുമാനം. സമാനമായ രീതിയിൽ മുന്നോട്ട് പോയാൽ 50 വർഷം കഴിഞ്ഞാലും കോൺഗ്രസ് പ്രതിപക്ഷ സ്ഥാനത്തു തന്നെ ഇരിക്കേണ്ടി വരുമെന്നും ഗുലാം നബി ആസാദ് പറഞ്ഞു. അതേസമയം വിവാദങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറായി ശശി തരൂർ രംഗത്തെത്തിയത് രാഹുലിന്റെ ഇടപെടൽ കൂടുതൽ ശക്തമാവുന്നതിന്റെ തെളിവാണ്. ശശി തരൂർ എംപിക്കെതിരെ ആഞ്ഞടിച്ച് കൊടിക്കുന്നിൽ സുരേഷ് എം പി. ശശി തരൂരിന് രാഷ്ട്രീയ പക്വതയില്ല. തരൂർ കോൺഗ്രസിൽ എത്തിയത് ഗസ്റ്റ് ആർട്ടിസ്റ്റായി. വിശ്വപൗരനായതുകൊണ്ട് എന്തും പറയാമെന്ന് കരുതേണ്ടെന്നും കൊടിക്കുന്നിൽ പറഞ്ഞു. ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാം. അതല്ലാതെ ഞാൻ വിശ്വപൗരനായതുകൊണ്ട് എനിക്ക് എന്തും പറയാം, എനിക്ക് ഏത് നിലപാട് സ്വീകരിക്കാം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നതും അങ്ങനെ നിലപാടിലേക്ക് പോകുന്നതും ശരിയല്ല എന്നുള്ളതാണ്. കേരള കോൺഗ്രസ് പ്രസിഡന്റ് ആരാകണം, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റ് എപ്പോൾ മാറണം, അല്ലെങ്കിൽ എപ്പോൾ എ ഐ സി സി കൂടണം എന്നൊക്കെ തീരുമാനിക്കാൻ അത് കേരളത്തിലൊരു പാർട്ടി ഘടകമുണ്ട്, എ ഐ സി സിയുടെ ഘടകമുണ്ട്. തിരുവനന്തപുരത്ത് വീണ്ടും സ്വർണ്ണവേട്ട. 26 ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. ഷാർജയിൽ നിന്നും എയർ അറേബ്യ വിമാനത്തിൽ വന്ന യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്തു. ഗൂഡല്ലൂർ സ്വദേശി മുഹമ്മദ് നാസറിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ജൂസറിന്റെ മോട്ടോറിൽ ഒളിപ്പിച്ച് കടത്താനായിരുന്നു ശ്രമം. സ്വർണ്ണക്കടത്ത് കേസിൽ നിഷ്പക്ഷമായ അന്വേഷണമാണ് ദേശീയ ഏജൻസികൾ നടത്തുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ജനം ടി വിയുമായി ആത്മബന്ധമുണ്ട്, എന്നാൽ സ്ഥാപനത്തിന്റെ ഉടമസ്ഥ അവകാശം ബി ജെ പിക്ക് ഇല്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ടെലിഫോണിൽ സംസാരിച്ചവരെയെല്ലാം വിശദമായിട്ട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നുണ്ട്, പരിശോധിക്കുന്നുണ്ട്. നിഷ്പക്ഷവും നീതിപൂർവകവുമായിട്ടുള്ള അന്വേഷണമാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നത്. ജനം ടി വിയുടെ ഉടമസ്ഥാവകാശവുമായി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ജനം ടി വിയുമായിട്ട് ഞങ്ങൾക്ക് ആത്മബന്ധമുണ്ട്, അത് എല്ലാവർക്കും അറിയുന്നതാണ്. ജനം ടി വി ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ അതിൻ്റെ ഉടമസ്ഥാവകാശം കൈരളി ചാനൽ പോലെയോ ജയ്ഹിന്ദ് ചാനൽ. ചൈനക്കാർക്ക് പ്രിയം മോദി സർക്കാരിനെ എന്ന സർവേ. ഗാൽവൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം 3 മാസം പിന്നിടുമ്പോൾ ചൈനീസ് പത്രമായ ഗ്ലോബൽ ടൈംസ് നടത്തിയ സർവേയിലാണ് ചൈനക്കാരുടെ ജനവികാരം വെളിവാകുന്നത്. ചൈനീസ് സർക്കാരിനെതിരായ ഭൂരിപക്ഷം ജനങ്ങളും. ചൈനക്കാർ തങ്ങളുടെ നേതാക്കളുടെ ഭരണത്തിൽ തൃപ്തരല്ല. സർവേയിൽ പങ്കെടുത്തവരിൽ 51% പേരും മോദി സർക്കാരിന്റെ ആരാധകരുമാണ്. യഥോചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും സർക്കാരിന്റെ വികസിത നയങ്ങളുമാണ് മോദി സർക്കാരിനെ ചൈനക്കാർക്കിടയിൽ പ്രീതി വർദ്ധിപ്പിച്ചത്. സർവേയിൽ പങ്കെടുത്ത 70%ത്തിലധികം ആൾക്കാർ ഇന്ത്യയിൽ ചൈന വിരുദ്ധ വികാരം ശക്തമാണെന്ന് വിശ്വസിക്കുന്നു. 30%ത്തോളം പേർ ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുമെന്നും പ്രത്യാശിക്കുന്നു.
സംസ്ഥാനത്ത് വീണ്ടും കൊറോണ മരണം. തിരുവനന്തപുരം കിളിമാനൂർ പാപ്പലയിൽ സ്വദേശി വിജയകുമാറാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. പ്രമേഹമടക്കം മറ്റ് അസുഖങ്ങൾ ബാധിച്ചിരുന്നു. കിടപ്പ് രോഗിയായിരുന്നു അദ്ദേഹം. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ 3 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നുണ പരിശോധനയ്ക്ക് അനുമതി തേടി സിബിഐ കോടതിയെ സമീപിച്ചു. മുൻ എസ്പി വേണുഗോപാൽ, കട്ടപ്പന മുൻ ഡിവൈഎസ്പി പി ഷംസ, സ്പെഷ്യൽ ബ്രാഞ്ച് മുൻ ഡിവൈഎസ്പി അബ്ദുൽ സലാം എന്നിവരെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കാനുള്ള അനുമതിയാണ് സിബിഐ തേടിയത്. കൊറോണ മുക്തരായവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പ്രത്യേക സർട്ടിഫിക്കറ്റ് നൽകണമെന്ന സർവേ. 16,000 പേരിൽ നടത്തിയ ഓൺലൈൻ അഭിപ്രായ സർവേയിലാണ് ജോലിയിൽ പ്രവേശിക്കാനും മറ്റ് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനും രോഗമുക്തർക്ക് സർട്ടിഫിക്കറ്റ് നൽകണമെന്ന അഭിപ്രായം ഉയർന്നുവന്നത്. പല രോഗമുക്തങ്ങൾക്കും ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഡോക്ടർ ഗഫൂർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സർവേ നടത്തിയത്. കണ്ണൂർ ജില്ലയിൽ പുതുതായി കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 30 തദ്ദേശ സ്ഥാപന വാർഡുകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ ടി വി സുഭാഷ് പ്രഖ്യാപിച്ചു. ഇവയിൽ സമ്പർക്കം വഴി രോഗബാധയുണ്ടായ വാർഡുകൾ പൂർണ്ണമായി അടച്ചിടും. അതോടൊപ്പം പുറമേ നിന്ന് എത്തിയവരിൽ രോഗബാധ കണ്ടെത്തിയ വാർഡുകളിൽ രോഗികളുടെ വീട് കേന്ദ്രമാക്കി 100 മീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങൾ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കും. കോട്ടയം മുനിസിപ്പാലിറ്റി 9 വാർഡ് ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് 2, 3, തലപ്പലം 2, പൂഞ്ഞാൽ തെക്കേക്കര 8, കുമരകം 15 എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡുകളെ കൊറോണ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച് കോട്ടയം ജില്ലാ കളക്ടർ ഉത്തരവായി. കോട്ടയം മുനിസിപ്പാലിറ്റി 29, 47, ഏറ്റുമാനൂർ 18, 34, പാമ്പാടി ഗ്രാമപഞ്ചായത്ത് 12, കുറിച്ചി 12, പനച്ചിക്കാട് 18, ചെമ്പ് 4, തീക്കോയി 13 എന്നിവയെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. കൊറോണ രോഗികളുടെ എണ്ണം കൂടിയ സാഹചര്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷനിലെ ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണായി പരിഗണിക്കുന്ന മുഖദാറിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കി. വാർഡിലെ നൈനാംവളപ്പ്, അറക്കൽ തൊടിക, മരക്കാർക്കടവ്, പറമ്പ് എന്നിവിടങ്ങൾ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വരുന്ന 7 ദിവസത്തേക്ക് ഈ പ്രദേശങ്ങളിൽ നിന്ന് യാതൊരു കാരണവശാലും പുറത്തേക്ക് പോകാനോ വാർഡിലേക്ക് പ്രവേശിക്കാനോ പാടില്ല. വാർഡിലെ ഇൻസിഡന്റ് കമാൻഡർ അസിസ്റ്റന്റ് കളക്ടർ ധന്യ സുരേഷിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം ഉണ്ടായത്. രാജ്യത്ത് കൊറോണ രോഗികളുടെ എണ്ണം 33 ലക്ഷം കടന്നു. 77,266 പേർക്ക് കൂടി രോഗം ബാധിച്ചതോടെ ആകെ രോഗബാധിതർ 33,87,500. 24 മണിക്കൂറിനിടെ 1,057 പേർ കൂടി മരിച്ചതോടെ മരണം 61,529. വിവിധ ആശുപത്രികളിലായി 742,23 പേർ നിലവിൽ ചികിത്സയിലാണ്. രോഗമുക്തി നിരക്കിലും വർധനവുണ്ട്. ആകെ 25,83,948 പേർ രോഗമുക്തി നേടി. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഫയർഫോഴ്സ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഫാനിന്റെ സ്വിച്ചിൽ നിന്നാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് റിപ്പോർട്ട്. ഫാനിന്റെ വയർ മാത്രമാണ് കത്തിയത്, മറ്റ് ഉപകരണങ്ങൾക്ക് കുഴപ്പമില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കെഎസ്ആർടിസി ദീർഘദൂര സർവീസുകൾ ആരംഭിച്ചു. തിരുവനന്തപുരത്തു നിന്നും തൃശൂർ വരെയും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുമാണ് സർവീസുകൾ. ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്കാണ് യാത്രയ്ക്കുള്ള സൗകര്യം. 2-ാം തീയതി വരെയാണ് ദീർഘദൂര സർവീസുകൾക്ക് അനുമതി. രാവിലെ 6 മുതൽ രാത്രി 10 വരെയാണ് സർവീസ്. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. ഉടമ റോയി ഡാനിയൽ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർക്കെതിരെയാണ് അന്വേഷണം. വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ് എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. പോപ്പുലർ ഫിനാൻസ് ഉടമ റോയി ഡാനിയലും ഭാര്യ പ്രഭയും ഇന്ത്യ വിട്ടിട്ടില്ലെന്നും പോലീസിന് വിവരം ലഭിച്ചു. കൊല്ലം മയ്യനാട് പഞ്ചായത്ത് നിർമ്മിച്ച കൊറോണ പ്രാഥമിക ചികിത്സാ കേന്ദ്രത്തിൽ ഇനിയും പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. 35 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വെള്ളമണൽ സ്കൂൾ കെട്ടിടം പ്രാഥമിക ചികിത്സാ കേന്ദ്രമാക്കിയത്. ആവശ്യമായ സംവിധാനങ്ങൾ ഈ ജില്ലയിലില്ല എന്ന രീതിയിൽ വ്യാപകമായ പരാതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ള ചികിത്സാ കേന്ദ്രങ്ങളിൽ തന്നെ രോഗികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ല. അത്തരം സാഹചര്യങ്ങൾ ഈ ജില്ലയിൽ നിലവിൽ ഉള്ളപ്പോഴാണ് മയ്യനാട് വെള്ളമണൽ ഗവൺമെൻറ് സ്കൂള്
35 ലക്ഷം രൂപ ചെലവഴിച്ച് എല്ലാവിധമായ അടിസ്ഥാന സൗകര്യവും ഒരുക്കിയിട്ടും ഈ രോഗികൾ ഈ ജില്ലയിൽ ഇത്രയധികം ബുദ്ധിമുട്ടുമ്പോഴും ആ ചികിത്സാ കേന്ദ്രം ഇതുവരെ പ്രവർത്തന സജ്ജമാക്കി കിടക്കുന്നത് തുറന്നു കൊടുക്കാൻ ജില്ലയിലെ ബന്ധപ്പെട്ട ആരോഗ്യ വകുപ്പ് അധികാരികൾ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം അടക്കം ഉള്ളവർ ശ്രമിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ ഭരണ പ്രതിപക്ഷ എംഎൽഎമാർ ഭാഷാ ന്യൂനപക്ഷങ്ങളെ അവഗണിക്കുന്നതായി ബിജെപി. കന്നഡ സംസാരിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുന്നില്ല. ജനപ്രതിനിധികൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണെന്നും ബിജെപി ആരോപിച്ചു. ഇന്ന് മഹാത്മാ അയ്യങ്കാളിയുടെ 158 ജന്മദിനം. അടിച്ചമർത്തപ്പെട്ട ജനസമൂഹത്തെ അവകാശങ്ങൾക്കായി പോരാടാൻ പ്രാപ്തമാക്കിയ നവോത്ഥാന നായകന്റെ ഓർമ്മയിലാണ് നാട്. മാപ്പിള ലഹളയുമായി ബന്ധപ്പെട്ട ചരിത്ര സത്യങ്ങളെ വെള്ളപൂശാനോ കരിവാരിത്തേക്കാനോ പാടില്ലെന്ന് എഴുത്തുകാരനും വാഗ്മിയുമായ എ പി അഹമ്മദ്. ഖിലാഫത്ത് കലാപവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ഇന്നും മറച്ചുവെക്കാതെ സത്യസന്ധമായി വിലയിരുത്തപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്തംകുരുക്കളുണ്ടായിരുന്നു. മഞ്ചേരിയിലെ അത്തംകുരുക്കൾ പല കാലങ്ങളിലായിട്ട് ഒരേ പേരിൽ പല അത്തംകുരുക്കന്മാരുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ തീർച്ചയായിട്ടും ടിപ്പു സുൽത്താൻ വന്നപ്പോൾ ടിപ്പുവിനും എതിരാണ്, ബ്രിട്ടീഷുകാർക്കും എതിരാണ്. ലണ്ടനിൽ വന്നാലും മൈസൂരിന്ന് വന്നാലും വരുത്തൻ വരുത്തനാണ് എൻ്റെ ഈ നാട്. അയൽവാസിയുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായ ആശുപത്രിയിൽ കഴിഞ്ഞ യുവാവ് മരിച്ചു. നെയ്യാറ്റിൻകര തൃപ്പലവൂർ സ്വദേശി പ്രസാദാണ് മരിച്ചത്. 5 ദിവസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു. മർദ്ദിച്ച പ്രതിയെ മാരായമുട്ടം പോലീസ് പിടികൂടാത്തത് ഗുരുതര അനാസ്ഥയാണെന്നും ആരോപണമുണ്ട്. പോലീസിനെതിരെ പ്രാദേശിക തലത്തിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. തിരുവനന്തപുരം കരമനയിൽ CPM ഇടപെട്ട് അനധികൃതമായി കെട്ടിടം നിർമ്മിക്കാൻ നീക്കമെന്ന ആക്ഷേപം. പോലീസ് കാവലിൽ നടന്നുവന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ BJP പ്രവർത്തകരും നാട്ടുകാരും പ്രതിഷേധം സംഘടിപ്പിച്ചു. കവിയും കേസരി പത്രാധിപരുമായ ഡോക്ടർ മധു മിനച്ചിലിന്റെ പാക്കനാർ തോറ്റം എന്ന കവിതാ സമാഹാരം പുറത്തിറങ്ങി. ഓൺലൈൻ വഴി നടന്ന ചടങ്ങിൽ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള നിർവഹിച്ചു. വേദ ബുക്സ് ആണ് പുസ്തകം പുറത്തിറക്കുന്നത്. ഡിജിറ്റൽ വൽക്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പും കടലാസ് രഹിതമാകുന്നു. വാഹന പരിശോധനകളിൽ പിഴ ഈടാക്കാനായി ഇ-പോസ് മെഷീൻ ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യ മോട്ടോർ വാഹന വകുപ്പ് ഉപയോഗിച്ച് തുടങ്ങി. ഒരു സ്മാർട്ട് ഫോണിന്റെ വലിപ്പത്തിലുള്ള ഇ-ഫോർ മെഷീൻ മാത്രമാണ് ഇനിയുണ്ടാവുക. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുത്താൽ വാഹന ഉടമയുടെയും വാഹനത്തിന്റെയും മുഴുവൻ രേഖകളും ഇ-പോസ് മെഷീനിലൂടെ ലഭ്യമാകും. സാരഥി വെബ്സൈറ്റ് വഴി ലൈസൻസിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അപ്പോൾ ഓഫൻസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ചെക്ക് റിപ്പോർട്ടിൽ പ്രിൻ്റ് ഔട്ട് ലഭ്യമാകും. വാഹനത്തിൻ്റെ ഫോട്ടോയും വാഹനം ഡ്രൈവ് ചെയ്തിരുന്ന ആളുടെ ഫോട്ടോയും സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ചെയ്യും. പിഴ ഒടുക്കുന്നത് വരെ ഈ വാഹനത്തിൻ്റെ തുടർന്നുള്ള സർവീസുകളെല്ലാം വെബ്സൈറ്റിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ. സൗദിയിൽ ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ ഇരു കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ട യുവാവിന് നഷ്ടപരിഹാരം നൽകാതെ സ്ഥാപനവും ഇൻഷുറൻസ് കമ്പനിയും വഞ്ചിച്ചു. വിദഗ്ധ ചികിത്സയിലൂടെ കാഴ്ച തിരിച്ചുകിട്ടാൻ സാധ്യത ഉണ്ടെങ്കിലും പണമില്ലാത്തതിനാൽ ചികിത്സയും പ്രതിസന്ധിയിലാണ്. 27 വയസ്സുള്ള ഹരിപ്പാട് മുതുകുളം സ്വദേശി വിഷ്ണു വിജയനാണ് വെളിച്ചത്തിന്റെ ലോകത്തേക്ക് മടങ്ങിയെത്താൻ അധികാരികളുടെയും സുമനസുകളുടെയും കരുണ തേടുന്നത്. കെമിക്കല് തെറിച്ച് എനിക്കും മറ്റൊരു സുഹൃത്ത് ഒരു പഞ്ചാബിയ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടിൻ്റെയും ദേഹത്തേക്ക് വീഴുമായിരുന്നു. രണ്ടുപേരുടെയും കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് കമ്പനിയിൽ നിന്ന് അവർ പറഞ്ഞത് അവിടെ ചെല്ലുമ്പോൾ. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിൽ ഏകജാലക വഴിയുള്ള ബിരുദ പ്രവേശനത്തിന്റെ സാധ്യത അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു. അപേക്ഷകർക്ക് സെപ്റ്റംബർ 7 വരെ അപേക്ഷയിൽ വന്ന തെറ്റ് തിരുത്തുന്നതിനും വിവരങ്ങളിൽ മാറ്റം വരുത്താനും ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനും കൂട്ടിച്ചേർക്കാനും ഒഴിവാക്കാനും സാധിക്കും. MG സർവകലാശാല BCOM വിഭാഗത്തിൽ 2ാം റാങ്ക് കിട്ടിയ ദിവ്യ ദിനേശിന് ABVP ആദരം. ചങ്ങനാശ്ശേരി
പി ആർ ഡി എസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു ദിവ്യ ദിനേശ്. എ ബി വി പി യൂണിറ്റ് പ്രസിഡന്റ് മനുലാൽ, യൂണിറ്റ് കമ്മിറ്റി അംഗം ഹരികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ആദരിച്ചത്. മൂന്ന് മാസമായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന താൽക്കാലിക അധ്യാപകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചത് മുതൽ ഇവർ ക്ലാസുകൾ എടുക്കുന്നുണ്ട്. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളിലും ഇവർ ഏർപ്പെടുന്നു. എന്നിട്ടും വേതനം ലഭിക്കാത്തതിന് എതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. മാസങ്ങളായി ശമ്പളം ലഭിക്കാതെ ജീവിതം പ്രതിസന്ധിയിലായതോടെയാണ് പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തിയത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എഞ്ചിനീയറിംഗ് ഇന്റർമീഡിയറ്റ് സെമസ്റ്റർ പരീക്ഷകൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ സമരം നടത്തി. കുസാറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന് മുന്നിലായിരുന്നു സമരം. പാഠഭാഗങ്ങളും ക്ലാസുകളും പൂർത്തിയാകാതെ പരീക്ഷ നടത്തുന്നതിന് എതിരെയാണ് പ്രതിഷേധം. വർദ്ധിപ്പിച്ച സെമസ്റ്റർ ഫീസുകൾ കുറയ്ക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. ഓണനാളുകളിലെ പൂജകൾക്കായി ശബരിമല നാളെ വൈകിട്ട് 5 മണിക്ക് തുറക്കും. ക്ഷേത്ര തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി എ കെ സുധീർ നമ്പൂതിരി ക്ഷേത്ര നട തുറന്ന് ദീപങ്ങൾ തെളിയിക്കും. 30 ഉത്രാടപൂജയും 31 തിരുവോണനാൾ പൂജയും നടക്കും. സെപ്റ്റംബർ 1 അവിട്ടം, സെപ്റ്റംബർ 2 ചതയം എന്നിങ്ങനെ പൂജകൾ നടക്കും. 2 രാത്രി 7:30 ഹരിവരാസനം പാടി നട അടയ്ക്കും. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്നത് സെപ്റ്റംബർ 16 വൈകുന്നേരമാണ്. 17 മുതൽ 21 വരെ നട തുറന്നിരിക്കും. ഇക്കുറിയും ഭക്തർക്ക് പ്രവേശനം ഉണ്ടാവില്ല. കണ്ണൂർ ആലക്കോട്ടെ കാവുംകുടിയിൽ ഹരിത വിപ്ലവം തീർത്ത വനവാസി കുടുംബങ്ങളുടെ കരനെൽകൃഷി. കുന്നിൻ ചെരുവിലെ കാടും പടലും വെട്ടിത്തെളിച്ച ഏക്കറുകണക്കിന് സ്ഥലത്താണ് ഇവർ കൃഷി ചെയ്തിരിക്കുന്നത്. ഓണം മുന്നിൽ കണ്ട് പ്രദേശത്തെ വനവാസി കുടുംബങ്ങൾ കൃഷി ചെയ്ത നെല്ല് വിളഞ്ഞു നിൽക്കുന്നു. റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയ ഭൂമിയിലാണ് പാരമ്പര്യ രീതിയിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം കരനെൽകൃഷി ഇറക്കിയത്. കൊറോണ കാലമായതിനാൽ മുഴുവൻ സമയവും കൃഷിയിടത്തിൽ ചിലവഴിക്കാനായി. നിലമൊരുക്കിയതും വിത്തിട്ടതും കള പറിച്ചതുമെല്ലാം ഇവർ തന്നെയാണ്. ഒറ്റ പ്ലോട്ടിൽ തന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം കൂട്ടുകാർ കൃഷിക്കാർ വളരെ ഉത്സാഹത്തോടുകൂടി ചെയ്ത ഈ കൃഷി നല്ല രീതിയിൽ പഞ്ചായത്ത് മെമ്പറുടെയും കൃഷി വകുപ്പിൻ്റെയും എല്ലാ സഹായത്തോടുകൂടി പുരോഗമിച്ചു വരുന്നു. കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടെ പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ടി പി രാമകൃഷ്ണനും ബാലുശ്ശേരി പഞ്ചായത്തിലെ പുത്തൂവട്ടം കുടുംബക്ഷേമ ഉപകേന്ദ്രത്തിന്റെ ഉദ്ഘാടനം പുരുഷൻ കടലുണ്ടി MLA നിർവഹിച്ചു. കട്ടിപ്പാറയിൽ 35.30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ബാലുശ്ശേരിയിൽ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ ചെലവഴിച്ച് ഗ്രാമപഞ്ചായത്തിലെ 100 മീറ്റർ റോഡിന്റെ നിർമ്മാണവും പൂർത്തിയാക്കി. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.